ഇനി നമ്മൾ തുർക്കിഷ് ചിക്കൻ കബാബാണ് ഉണ്ടാക്കാൻ പോണേ. ചിക്കൻ കബാബും പറയാം, തുർക്കിഷ് ചിക്കൻ കബാബും പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതൊരു തുർക്കിഷ് ചിക്കൻ കബാബാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. നമ്മളിതിലേക്ക് എല്ലാതും നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള വേണം. സവാള ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. കബാബ് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ ചിക്കൻ നമ്മൾ പച്ചയിൽ അരച്ചെടുക്കുമ്പോൾ ഉള്ളു വെന്ത് കിട്ടൂലേ എന്നൊക്കെ, പക്ഷെ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പാകത്തിൽ നല്ല ഇതിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനും പറ്റും. എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അത് പറയാണ്ട് വയ്യ. പിന്നെ അത് എരിവിന് വേണ്ടിയിട്ട് ഒരു നാലല്ലി പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരു മുക്കാൽ ഭാഗത്തോളം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തുർക്കിഷ് കബാബിന് വേണ്ടിയിട്ടുള്ള മൂന്ന് സാധനങ്ങൾ എൻ്റെ കയ്യിൽ മിസ്സിംഗ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ടേസ്റ്റ് തന്നെ, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അല്ലെങ്കിലും അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ല എല്ലാത്തിനും. നമ്മളെല്ലാതും ഫ്രഷ് അല്ലേ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ മല്ലിച്ചപ്പ്. ഇനി നമുക്ക് കബാബിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 1/4 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയില്. പിന്നെ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്നവരെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോൺ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതി. ഇത് മൊത്തം ഫ്രൈ ചെയ്തിട്ടും ഇതിൽ ഓയിൽ ബാക്കിയുണ്ടായിരുന്നു. ഞാനിവിടെ എടുത്തിട്ടുള്ള ചോപ്പ് സ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് ഓരോ ഉരുളെടുത്തിട്ട് ഇതിനെ നമുക്ക് ഷേപ്പാക്കിയിട്ട് എടുക്കാം. സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നീളത്തിൽ ഷേപ്പാക്കിയതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയും ചെയ്യുക. ഈർക്കിളിയോ എന്തായാലും മതി. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചെറിയ തീയിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ടൈം എടുക്കും, ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കും ഒരെണ്ണം തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് നല്ല ഷേപ്പിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്തെടുക്കാൻ വേണ്ടി കയ്യിലൊക്കെ അധികം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കൈ മുക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല വൃത്തിക്ക് കിട്ടും. പിന്നെ ഈ ചിക്കൻ കബാബിൻ്റെ അല്ലേ മണം കേട്ടിട്ട് നമ്മൾ ഓരോ മിനിറ്റിനോടും മുന്നോട് വന്ന് ചോദിക്കാന്ന്, റെഡി ആയോ റെഡി ആയോ റെഡി ആയോ എന്ന്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല യമ്മി റെസിപ്പിയാണ്, ടേസ്റ്റ് എല്ലാമാണ് കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ചെറിയ തീയിൽ വേണം ഫ്രൈ ചെയ്യാനെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഒരേപോലെ ഇത് വേവായിട്ട് കിട്ടും. ഞാനിത് കുറേ പ്രാവശ്യം മറച്ചിട്ടിട്ടുണ്ട്, തിരിച്ചും മറച്ചിട്ടിട്ടുണ്ട്. ആ ഫസ്റ്റിലത്തെ മറച്ചിടുമ്പം ഒന്ന് ലേറ്റായിട്ട് അതിലൊന്ന് സെറ്റായിട്ട് മറച്ചിട്ടാൽ മതി. നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടല്ലേ അടിയിൽ കുബൂസ് ഉണ്ടാവും, നമുക്ക് അതേപോലെ സെർവ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഈ കബാബിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിൽ വെക്കാനുള്ള കുബൂസ് എടുത്ത് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ മസാലയൊക്കെ അതിലേക്ക്
പിടിക്കുകയും ചെയ്യും. എന്നിട്ട് ഡയറക്റ്റ് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ആ ചൂടോട് കൂടിയിട്ട് കബാബ് ആ പ്ലേറ്റിലേക്ക് ഇടുകയും വേണം കേട്ടോ. അപ്പോൾ ആ മസാല ഒക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരും. പിന്നെ നിങ്ങൾ സലാഡൊക്കെ ആക്കുന്നെങ്കിൽ ആക്കുക. ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ ലെമൺ ജ്യൂസ് ഇട്ടിട്ട് അതിൻ്റെ മേളിലൊക്കെയാണ് ഇടുന്നത്. എൻ്റെ അടുത്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ, ക്യാബേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്യാബേജ് ക്യാരറ്റും കുക്കുംബറും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാകും. നമുക്കിതിൻ്റെ സ്റ്റിക്ക് ഊരിയെടുക്കണമെങ്കിൽ ചൂടോട് കൂടി തന്നെ ഒരു കുബൂസ് കൊണ്ട് തന്നെ പിടിച്ചിട്ട് ആ സ്റ്റിക്ക് മെല്ലെ വലിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആ സ്റ്റിക്ക് വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇവിടെ കുട്ടികൾക്ക് സ്റ്റിക്കോട് കൂടിയിട്ട് വേണമെന്ന് പറഞ്ഞ കാരണം ബാക്കിയെല്ലാം ഞാൻ സ്റ്റിക്കോട് കൂടിയിട്ട് തന്നെയാണ് വെച്ചത്. അവർക്ക് സ്റ്റിക്കിൽ വെച്ചിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ കാരണം. പിന്നല്ലേ, ഈ ടേസ്റ്റിനെക്കാട്ടും കൂടുതൽ മണമാണ്, നല്ല മണമുണ്ട്. എനിക്ക് മണം ഇഷ്ടപ്പെട്ട രണ്ടും ടേസ്റ്റ് ഉണ്ട്, മണമുണ്ട്. ടേസ്റ്റും ഉണ്ട്, മണവും ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തൊട്ടപ്പെട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കമൻറ്റും ചെയ്യാം കേട്ടോ.